ജീവനി, നമ്മുടെ കൃഷി, നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വം. കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പുരയുടെ കൃഷി അല്ലെ വീട്ടുവളപ്പിലുള്ള കൃഷിയാണ്. നഗരപ്രദേശങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് ഉള്ള സ്ഥലത്തിൻ്റെ വിസ്തൃതി കുറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവലംബിക്കാം എന്നൊരു രീതിയാണ് ലംബ കൃഷി. കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ ലംബ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ചില ഘടനകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള ഘടനകളാണെങ്കിലുണ്ട്. ഇവയെല്ലാം കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിദ്യ കൈമാറുന്നതിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. പഞ്ചായത്തുകൾ, കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ മുഖേനയാണെങ്കിൽ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഒരു പ്രത്യേക ലംബ കൃഷിയുടെ ഒരു ഘടനയാണ്. ഇതിൽ 29 ചട്ടികളോ ഗ്രോ ബാഗുകളോ ഒരേ സമയത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇതിൽ പലതരത്തിലുള്ള ചെടികൾ, ചീര, വെണ്ട, വഴുതന, തക്കാളി, പല രീതിയിലുള്ള ചെടികൾ നമുക്ക് വളർത്താവുന്നതാണ്. പ്രത്യേകിച്ചും വേനൽക്കാലത്തേക്ക് വേണ്ടി വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഘടനയാണ്. ഈ ഓരോ ബാഗുകളിലേക്കും ഈ പൈപ്പിൽ നിന്ന് ഒരു തിരി മുകളിലേക്ക് വന്നിട്ടുണ്ട്. ആ തിരി വന്ന് അവസാനിക്കുന്ന ഈ ചെടികളുടെ വേരിലാണ്. ഈ പൈപ്പുകളിലെല്ലാം ജലം നിറച്ചിട്ടുണ്ട്. പൈപ്പിൻ്റെ ഈ വശത്തു നിന്ന് മാത്രം നമ്മൾ വെള്ളം നിറച്ചു കൊടുത്താൽ മതി, എന്നിട്ട് അടച്ചു വയ്ക്കാം. വെള്ളം തിരിവഴിയാണെങ്കിൽ ഇതിൻ്റെ വേരിലേക്കാണെങ്കിൽ പോവുകയും ചെയ്യും. വെള്ളം മാത്രമല്ല, ആവശ്യമുണ്ടെങ്കിൽ ഗോമൂത്രം ഡൈല്യൂട്ട് ചെയ്തത്, അതല്ലെങ്കിൽ കൗഡങ് സ്ലറി, അതുമാണെങ്കിൽ നീർപ്പിച്ചത്, ഇവയെല്ലാം ഇതിൻ്റെ അകത്തൂടെ കൊടുത്ത് വേണമെങ്കിൽ രാസവളങ്ങൾ കൊടുക്കണമെങ്കിൽ അത് വേണമെങ്കിലും കൊടുക്കാം, മറ്റ് ജൈവവളങ്ങൾ കൊടുക്കാം. ഇവയെല്ലാം ഈ തിരിവഴി ഈ ചെടിയുടെ വേരിലേക്കാണെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഘടന നമുക്ക് പ്രത്യേകിച്ചും ജലമാണെങ്കിൽ ഒരുപാട് ഉപയോഗം കുറയ്ക്കാനായിട്ട് പ്രത്യേകം വേനൽക്കാലത്തേക്ക് വളരെ അനുയോജ്യമാണ്. ഈ ഒരു ഘടന നിർമ്മിക്കാനായിട്ട് ഏകദേശം 15,000 രൂപയാണ് ചിലവ് വരുന്നത്. ഈ തരത്തിലുള്ള പല ഘടനകളുണ്ട്. ഈ ഘടനകൾ ഉപയോഗിച്ച് നമുക്ക് ചുരുങ്ങിയ സ്ഥലത്ത് നമ്മുടെ വീട്ടുമുറ്റത്തോ അതല്ലെങ്കിൽ ടെറസിലോ ഫ്ലാറ്റുകളുടെ ബാൽക്കണികളിൽ പോലും നമുക്ക് പച്ചക്കറി കൃഷി ചുരുങ്ങിയ സ്ഥലത്ത് വളരെ വിഷവിമുക്തമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോവിഡ് കാലത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം, അതുവഴി നാം സ്വയംപര്യാപ്തമാകണം എന്നുകൂടിയാണ്. അത് ഏറ്റെടുക്കാനുള്ള ഒരവസരമായി കൂടി നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തണം.